ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലു പോഹ അല്ലെങ്കിൽ അവലുപ്പമാവ്. അത് നമുക്ക് ഒബ്വിയസ്ലി ആദ്യം അവൽ വേണം, ഉരുളക്കിഴങ്ങും വേണം, പിന്നെ ഉള്ള കുറച്ച് മസാല ഇൻഗ്രീഡിയൻസാണ്, പിന്നെ കുറേ ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ അവൽ നമുക്ക് വെള്ളത്തിൽ, നമ്മൾ അരി കഴുകുന്ന പോലെ കഴുകണം, പക്ഷേ ഞെവിടി കഴുകണ്ട, ജസ്റ്റ് ഒന്ന് നോർമലി ഒന്ന് ലൈറ്റായിട്ടൊന്ന് കഴുകുക രണ്ട് വെള്ളത്തിൽ. എന്നിട്ടത് തോരാൻ വെച്ചേക്കണം. അവൽ കഴുകി തോരാൻ വെച്ചിട്ട് പിന്നെ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിട്ടും അരിയേണ്ട, ഒരുപാട് വലുതായിട്ടും അരിയേണ്ട, കുറച്ച് ഒരു മീഡിയം സൈസ് ക്യൂബിൽ. പിന്നെ നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കണം. കടു പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ജീരകം, നമ്മൾ എത്രയാണോ അവലെടുക്കുന്നത് ആ അമൗണ്ട് അനുസരിച്ച് വേണം കടുകും ജീരകവും ഇടാൻ. ജീരകം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ക്യൂബായി കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങും കൂടി ഇടണം. ഈ റെസിപ്പി ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാച്ചിലർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് സ്നാക്കും കൂടിയായത്. അപ്പോൾ ഞാനിത് കൂടുതലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എടുക്കാറ്. ഞാനും മോനും കൂടിയത് കഴിക്കുന്നത്. പിന്നെ ബാക്കി വരുന്നത് വൈകുന്നേരം ഞാൻ മോനും സ്നാക്കായിട്ടും കൊടുക്കാറുണ്ട്. അപ്പം നല്ല ഫില്ലിംഗ് റെസിപ്പി. ഇത് സ്കൂളിൽ ലഞ്ച് ബോക്സിനൊക്കെ പിള്ളേർക്ക്, ഇപ്പം സ്കൂളില്ല എന്നാൽ പോലും പിള്ളേരുള്ള വീടുകളിൽ അവർക്ക് സ്ഥിരം ഇത് വിശപ്പായിരിക്കും ഒരു മെയിൻ ഒരു പ്രോബ്ലം എല്ലാ മദേഴ്സ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വിശക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു അവലുപ്പമാവും നമുക്ക് ആക്കി കൊടുക്കാം. അപ്പം കടുകും ജീരകവും ഒക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ഇടാം. പിന്നെ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം നമുക്കിത് വേവിച്ച് വെള്ളം വറ്റിക്കണം കേട്ടോ, അടച്ച് വേവിക്കണം. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട, പിന്നെ ആ വെള്ളം തന്നെ വറ്റി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം ആ വെള്ളം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര. അത് തികച്ച് ഓപ്ഷനല്ല, ഇച്ചിരി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, കുറച്ച് മധുരം, അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. ബിക്കോസ് ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ആ 3 ഫ്ലേവറും ഇന്നത്തെ ബാലൻസിങ് ചെയ്യണം. അപ്പം ഉപ്പിന് ഉപ്പുണ്ട്, പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്ത്, അതും ഓപ്ഷനല്ല. പിന്നെ എന്താ പറയുക, പഞ്ചസാര, അത് കുറച്ച് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കുറച്ച് 2 സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് വെള്ളത്തിൽ ഇത് അടച്ചിട്ട് വേവിക്കണം. ഇത് അവലും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉരുളക്കിഴങ്ങൊന്ന് പീൽ ചെയ്യേണ്ട താമസമേ ഉള്ളൂ, പീൽ ചെയ്ത് കട്ടാക്കിയതിൻ്റെ താമസമേ ഉള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ബാച്ചിലേഴ്സിനായാലും എളുപ്പം ഉണ്ടാക്കാൻ റെസിപ്പിയാണ്, വർക്കിംഗ് മദേഴ്സിനായാലും രാവിലെ ഇത് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം പിള്ളേർക്ക് ടിഫിൻ കൊണ്ടുപോകണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഓഫീസിലൊക്കെ, ഇത് നല്ല ഫില്ലിംഗ് റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം. പിന്നെ ഉരുളക്കിഴങ്ങ് പകുതി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്ക് പീനട്ട്സ് ചേർക്കണം. അതായത് നമ്മുടെ കപ്പലുണ്ട്, പച്ച കപ്പലുണ്ട്. പിന്നെ ഇന്നത്തെ റേസിൻസ് വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കാഷ്യൂനട്ട്സ് ചേർക്കാം, ഏത് നട്ട്സ് വേണമെങ്കിലും ഇന്നത്തെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ നട്ട്സൊക്കെ ചേർത്ത് ഒന്ന് അര തിളപ്പും കൂടി തിളപ്പിച്ച് കഴിഞ്ഞ്, അതായത് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 1 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ചുമന്ന കളറല്ല, മെയിൻലി യെല്ലോ കളറിൽ ചെയ്തിരിക്കുന്നത്. അപ്പം കശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ ആയാലും മതി. പിന്നെ അതിനുശേഷം വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ തോരാൻ വെച്ചേക്കുന്ന അവൽ നമ്മൾ ഈ മിക്സിൽ, ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. മീൻസ് തീരെ അങ്ങ് സ്മാഷ് ആക്കണ്ട ഉരുളക്കിഴങ്ങ്, നമ്മൾ അത്യാവശ്യം ഒന്ന് നല്ലൊരു ലൈറ്റായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യത്തിന് ഇനി ഉപ്പ് വേണ്ടി വരും, ബിക്കോസ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിന് വേണ്ടി മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ഒന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി, മല്ലി ഇല ഉണ്ടെങ്കിൽ മല്ലി ഇല ഇടാം, പിന്നെ ഉരുളക്കിഴങ്ങും സെസമി സീഡ്സും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ഫില്ലിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആവും.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നട്ട്സൊക്കെ നല്ലോണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഹെവിയും റിച്ചും നല്ല ഫില്ലിങ് ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മോനും കൂടി കൊടുക്കണം, അപ്പം ഞാൻ നട്ട്സും കാര്യങ്ങളൊന്നും അധികം ഇട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മോർണിംഗ് ഒരു സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. പീനട്ട്സും സാധാരണ ഇടാറില്ല, ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇത് ഗാർണിഷ് ചെയ്യാനാണെങ്കിൽ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, പിന്നെ നാരങ്ങ ഇതിൻ്റെ പുറത്തിടാം. പിന്നെ നോർത്ത് ഇന്ത്യൻസിൽ കിട്ടുന്ന സേവ് ഭുജിയ, ആലു ഭുജിയ സേവ് ഒക്കെ ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇടാം. സാധാരണ നോർത്ത് ഇന്ത്യയിൽ ബോംബെ, ഡൽഹി, ഗുജറാത്തിൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വഴിയോര കച്ചവടങ്ങളിൽ ഇത് നമുക്ക്, അതായത് സ്നാക്ക് ബാറിലൊക്കെ നമുക്കിത് സുലഭമായി കിട്ടുന്ന ഒരു സാധനം. പാനിപ്പൂരി പോലെ തന്നെ ആലു പോഹ ഇങ്ങനെയെല്ലാം ചെറിയ ചെറിയ സ്റ്റോളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ. എന്നിട്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി ഇന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവരും. വീഡിയോസ് ഒരുപാട് പേര് കാണാറുണ്ട്, പക്ഷെ കാണുന്നതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടുതലും പേരും കാണുന്നത്. അപ്പോൾ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക, അന്നത്തെ കമൻറ്റ്സും ഇടുക. നിങ്ങളുടെ അഡ്വൈസും സജഷൻസും എന്ത് പോരാ കുറവുകൾ ഒക്കെ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു സൂൺ.